ഇന്ന് രാവിലെ ക്യാമറയുടെ മുന്നിൽ നിന്ന് ദേവു വീട്ടുകാരോട് മാപ്പ് പറഞ്ഞിരുന്നു. ഞാൻ ഇനി ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവുകയാണെന്ന്. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ അത് തെറ്റിച്ചിരിക്കുകയാണ്. ദേവുവിന്റെ റൂട്ട് വീണ്ടും വിഷ്ണുവിലേക്ക്. വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട, മടിക്കേണ്ട. അല്പസമയം മുമ്പ് എവിക്ഷൻ നോമിനേഷൻ പ്രക്രിയ നടക്കുന്നതിന് വേണ്ടി ബിഗ് ബോസ് എല്ലാവരോടും ലിവിംഗ് റൂമിൽ ഇരിക്കാൻ പറഞ്ഞു. ലിവിംഗ് റൂമിൽ എല്ലാവരും ഇരിക്കുമ്പോഴും ദേവു കരയുകയായിരുന്നു. ശോഭ കുറച്ച് സമാധാനിപ്പിക്കാൻ നോക്കിയെങ്കിലും മറ്റാരും അത് അത്ര കാര്യമാക്കാൻ നോക്കിയില്ല. നോമിനേഷൻ കഴിഞ്ഞതിനു ശേഷം വാഷ്റൂമിലേക്ക് ഓടിപ്പോയ വിഷ്ണുവിന്റെ പിന്നാലെ ദേവു പോയി കെട്ടിപ്പിടിക്കുകയായിരുന്നു. പിന്നീട് ദേവുവിന്റെ ദയ കുറച്ച് ന്യായങ്ങളും പറഞ്ഞു. വിഷ്ണു സമാധാനിപ്പിച്ചു വിട്ടുവെങ്കിലും മുമ്പത്തെ പോലെ ഒരുപാട് നേരം വിഷ്ണു ദേവുമായി സമയം ചെലവഴിച്ചില്ല. ആശ്വസിപ്പിച്ചതിനു ശേഷം ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് വിഷ്ണു അവിടുന്ന് സ്ഥലം വിട്ടു. ദേവു ഒന്ന് രാവിലെ ക്യാമറയുടെ മുന്നിൽ വന്ന് വീട്ടുകാരോട് മാപ്പ് പറയുകയും ഇനി ഞാൻ ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവുകയാണ്, ഇത്രയും ദിവസം എന്റെ മനസ്സ് എങ്ങോട്ടേക്കോ സഞ്ചരിക്കുകയായിരുന്നു, ഞാൻ ഇവിടെ വന്നത് എന്തിനാണെന്ന് പോലും ഞാൻ മറന്നുപോയി, എന്നാൽ ഇനി ഞാൻ ഗെയിം കളിക്കാൻ പോവുകയാണ് എന്നെല്ലാം ക്യാമറയുടെ മുന്നിൽ വന്ന് ദേവു പറഞ്ഞിരുന്നു. അത് ബിഗ് ബോസ് പ്രേക്ഷകരെ കാണിക്കുകയും ചെയ്തു. മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴേക്കും ദേവു വീണ്ടും അതേ റൂട്ടിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. എന്നാൽ ഒരു കാര്യത്തിനും ദേവുവിനെ ശല്യം ചെയ്യാതെ പോയ വിഷ്ണുവിന്റെ പിന്നാലെ വീണ്ടും ദേവു നടക്കുന്നു. ഒരുപക്ഷെ ഇത് ദേവുവിന്റെ ഗെയിം സ്ട്രാറ്റജി ആയിരിക്കാം, പക്ഷേ പുറത്തത് തീക്കളിയാണ്. ഇത് മനസ്സിലായി ഒഴിഞ്ഞു മാറുന്ന വിഷ്ണുവിനെ വിടാതെ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ് ദേവു. ഇനി മുന്നോട്ട് ഇത് എങ്ങനെ പോകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.